ഇന്നവർക്ക് എഗ്ഗ് ഫുഡ് കൊടുക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാത്രം രാവിലെ ഉൾക്ക് തന്നെ വെച്ച് കൊടുത്തതാണ്. പിന്നെ മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ, കാരണം എഗ്ഗ് ഫുഡ് ഉൾക്കിപ്പോൾ ശീലമായതാണ്. അത് പ്രത്യേകിച്ച് മാറ്റാനൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ പോലെ തന്നെ ഞാൻ ഇങ്ങനെ ഒഴിവാക്കി വെക്കാം കേട്ടോ. ഇതേപോലെ പാത്രത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരുന്നത് ഇങ്ങനെ ഒരു പാത്രത്തേക്ക് ഇടുകയാണ് ചെയ്യാറ് കേട്ടോ. അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് നീ ഈ ഒരു പാത്രം ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. എഗ്ഗൊന്ന് പീൽ ചെയ്തെടുക്കാൻ ഈ ഒരു പീലറാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്, ഇതിലെ ചെറിയ പീലറാണ്. അപ്പോൾ ഇത് അതേപോലെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗം പീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് വൈറ്റ് വന്നിട്ട് ബാക്കിയൊക്കെ എല്ലോ ഇതാവും. അപ്പോൾ ഞാൻ കുറച്ച് ഇവിടെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. മുറിച്ച ഭാഗം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഒരു ഇത്രയും ഭാഗം ഞാൻ മുറിച്ച് ഒഴിവാക്കിയിട്ട് പിന്നെ മറ്റേ ഭാഗമാണ് കേട്ടോ പീൽ ചെയ്യുന്നത്. ഇത്രയും പീൽ ചെയ്ത് എടുക്കണുള്ളൂ കേട്ടോ. ഇതാ ഇത്രയും ഉണ്ട് കേട്ടോ പീൽ ചെയ്ത് എടുത്തിട്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് റസ്ക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്നും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ റസ്ക് പൊടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതലായിട്ടൊന്നും റസ്ക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇത് അരുടെ കൂട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ച് കൊടുത്ത പാടെ ഓരോരുത്തർ വന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് എഗ്ഗ് ഫുഡ് ഉൾക്ക് ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് ഞാൻ കൊടുക്കാറുള്ളത് കേട്ടോ. എഗ്ഗ് ഫുഡ് അവർക്ക് ഞാൻ ആഴ്ചയിൽ 2 തവണയാണ് കേട്ടോ കൊടുക്കാറുള്ളത്. അതായത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയാണ് കൊടുക്കാറുള്ളത്. അതും ഇതേപോലെയാണ്, ഫസ്റ്റ് ഞാൻ വെച്ച് കൊടുത്തപ്പോൾ അവർക്ക് കഴിക്കാൻ മടിയായിരുന്നു കേട്ടോ. ആ ചെറുപയർ കൊടുത്ത അതേ രീതിയിൽ തന്നെയാണ് എഗ്ഗ് ഫുഡും ഞാൻ ശീലാക്കിയത് കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല ഇഷ്ടത്തോടെ കൂടി ഒലിത് വന്നിട്ട് കഴിക്കൂട്ടോ. ഇടക്കിടക്കൊക്കെ വന്ന് സദാ നമ്മുടെ തേനെയൊക്കെ കഴിക്കുന്ന പോലെ അതേ ഒരു രീതിയിൽ തന്നെ ഒലിത് കഴിക്കൂട്ടോ.